തട്ടെ. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ പറയും, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാത്തവൻ പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഹോബിയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനമൻ. അല്ലെ, അവന്റെ വചനത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എല്ലാവരും ആയി തുറന്ന് ഉറക്കെ പറ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം നല്ലപോലെ നിന്നുപോയി എവിടെ ഇരിക്കുന്ന ആറിന്റെ അരിയിൽ നിൽക്കുന്ന മരം എങ്ങനെ ഇരിക്കും? പുഷ്ടിയിരിക്കോ ഉണങ്ങിയിരിക്കോ? അപ്പൊ ഏതെങ്കിലും ഒരുത്തം ഉണങ്ങിയിരുന്നാൽ ആ കക്ഷിക്ക് എന്തില്ലെന്നർത്ഥം. ഒരാൾ ഉണങ്ങിയിരുന്നാൽ ആൾക്ക് പുഷ്ടിയില്ലെന്നല്ല അർത്ഥം, ആ ആളെ ആറ്റിന്റെ അരികത്തല്ലെന്നർത്ഥം. ആറ്റിന്റെ അരികത്താണോ ഓട്ടോമാറ്റിക് എന്നുണ്ടായിക്കൊണ്ടിരിക്കും, നമുക്കൊരു പുഷ്ടി ഉണ്ടാവണം. ഹല്ലേലൂയ. രണ്ട്, ധ്യാനം എപ്പോഴും നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ സഭയ്ക്ക് ഒരു ഒരു ക്രേവിംഗ് ഉണ്ട്, ഒരു കരച്ചിലുണ്ട്. നമ്മുടെ ചർച്ചിന്റെ വിലാപം എന്തെന്നറിയാമോ? വി വാണ്ട് ടു നോ യു ഡാഡി മോർ. അപ്പ അങ്ങേ ഞങ്ങൾക്ക് ഇനി അറിഞ്ഞേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നോ ഇല്ലയോ, ഈ ഹോള് അതിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് ഇതിനകത്ത് ഉണ്ടാകണം, ഏഞ്ചലിസ്റ്റ് വിസിറ്റേഷൻ ഇതിനകത്ത് ഉണ്ടാകണം, ദൈവിക ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായേ പറ്റത്തുള്ളൂ. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവത്തിന്റെ ധ്യാനത്തിൽ എൻട്രി ചെയ്യാൻ പോകണം. ഒരുമിച്ചുള്ളൊരു യാത്രയിലാണ്, ഒരുമിച്ചൊരു ആത്മീക പ്രചോദനപരമായ മുന്നേറ്റത്തിലാണ് നാം നിൽക്കുന്നത്. വായിക്കാം യോഹന്നാന്റെ വിശേഷം. നമ്മൾ വായിച്ച തിരുവെഴുത്ത് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 1:10 വാക്യം: അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. എല്ലാവരും ചേർന്ന് വായിച്ചോ: ലോകമോ അവനെ അറിഞ്ഞില്ല. അടുത്ത വാക്യം: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരു അവനെ കൈക്കൊണ്ടില്ല. വേറെ ഏതെങ്കിലും വേർഷൻ ഉണ്ടോ? സ്വീകരിച്ചില്ല. അതെവിടെ ആരാ വായിച്ചേ? സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല, അല്ലെ, സ്വീകരിച്ചില്ല. അടുത്ത വാക്യം, 14 വാക്യം: അവനെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അടുത്ത വാക്യം: അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. 13 വാക്യം: അവർ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. 14 വാക്യം: വാചനം ജഡമായി തീർന്നു. ശബ്ദ ഉയർത്തി പറ, വാചനം ജഡമായി തീർന്നു. സോ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആയിട്ടുള്ള വാക്യം നമുക്കറിയാം, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായ പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. സോ ദ വേർഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചിന്തയുടെ ടൈറ്റിൽ എന്താണ്? ദ ഇൻകാർണേഷൻ. എല്ലാവരും വായി തുറന്ന് പറ, ദൈവത്തിന്റെ അവതാരം. ദൈവത്തിന്റെ അവതാരം. അവതാരം അവതരിക്കാന്ന് പറഞ്ഞ എന്താ? ദൈവം സ്വർഗത്തിൽ ഒതുങ്ങാത്ത ദൈവം, സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങാത്ത ദൈവം, പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച ദൈവം, വാക്കുകൾ കൊണ്ട് ഇവയൊക്കെ ഉണ്ടാക്കിയ ദൈവം, ആത്മാവായ ദൈവം, അദർശനായ ദൈവം, താൻ മാത്രം അമർത്തതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ ആർക്കും ഇതുവരെ കാണാൻ കഴിയാത്തവൻ, ആർക്കും ഒരിക്കൽ പോലും കാണുവാൻ സാധ്യമല്ലാത്ത വെളിച്ചങ്ങളുടെ ദൈവം, വെളിച്ചങ്ങളുടെ പിതാവായവൻ മനുഷ്യാവതാരമെടുത്തു. ദൈവം ജഡമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. ക്രിസ്മസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ദിസ് മെസ്സേജ് ഓഫ് ക്രിസ്മസ്. ജീസസ് ബോണം ബേദ്രഹേം, യേശു ബേദ്രഹേം എന്ന് ചോദിച്ചു. വി നോ ദാറ്റ് സബ്ജക്ട് വളരെ നന്നായിട്ട് നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ക്രിസ്മസ് മെസ്സേജ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ എഫക്ട് ഓഫ് ഇൻകാർണേഷൻ ഇൻ ദ കോസ്മോസ്. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് സംഭവിച്ച മാറ്റം.
ഹലോ ലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീനിൽ ബേദലേഹേം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് സാധുക്കളായ മറിയയുടെയും ജോസഫിന്റെയും മകനായി ശിയാതമ്പുരാൻ പൂജാതനാകുമ്പോൾ കാഴ്ചയിൽ ഒരു ശിശു ജനിച്ചു എന്ന് നാം അറിയുമ്പോൾ ഇത് വെറും ഒരു ശിശുവിന്റെ ജനനം മാത്രമല്ല മുഴു കോസ്മോസ് മുഴു ലോകത്തെയും ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ അവതാരമാണ് ക്രിസ്തു. It's the Lord. അവതാരമാണ് ക്രിസ്തു. So incarnation is not a Christmas message. Incarnation is the hardcore message of Christianity. ക്രിസ്ത്യാനിത്വത്തിന്റെ ഹാർഡ് കോർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഹാർഡ് കോർ മെസ്സേജ് ആണ് ഇൻകാർണേഷൻ. ഹല്ലേലൂയ. യേശു നിങ്ങളെ വിടുവിക്കുന്നുണ്ട്, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു, യേശു നിങ്ങളുടെ വേദന മാറ്റുന്നു. ദാറ്റ്സ് എ വെരി കോമൺ അണ്ടർസ്റ്റാൻഡിംഗ്. ഹലോ, നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മളിത് കൂടുതൽ പറയാറില്ല, പക്ഷെ എന്തുകൊണ്ട് പറയാറില്ല? എനിക്ക് നല്ല ബോധ്യമുണ്ട്, സത്യം അറിയുകയും ആ വാക്യം അങ്ങനെ എത്ര പേർ വിശ്വസിച്ചു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. നല്ല ശബ്ദം വരുന്ന സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? സത്യം അറിയുമ്പോ സത്യം സ്വതന്ത്രമാക്കുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് യു ഫ്രീ. എനിക്ക് നിങ്ങളെ ഫ്രീ ആകേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങൾക്ക് സത്യം കാണിച്ചു തരാം, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്തോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളും കുറ്റങ്ങളും മൊത്തം ഓരോന്ന് സൂചിപ്പിച്ച് കുറവ് വെളിപ്പെടുത്തി നിങ്ങളെ നേരെയാക്കുന്നതല്ല ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ ജോലി. പിന്നെന്താ നമ്മുടെ ജോലി? നിന്റെ സ്വഭാവം മാറ്റാൻ എത്ര പറഞ്ഞാലും നീ മാറത്തില്ലെന്നറിയാം, പക്ഷേ നിനക്കൊരു യഥാർത്ഥ ആളിനെ കാണിച്ചു തരും. ആളിനെ കണ്ടാൽ നീ മാറും. സോ ഇൻകാർണേഷൻ എന്തിനാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ്. പ്രധാന വാക്യം ദൈവകൃപയുടെ വെളിപ്പാട് വന്ന നാൾ മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് എന്റെ ഒരു വേദോസത്തിന്റെ വേറൊരു ബൈബിളിൽ ആ ഭാഗം കീറിപ്പോയി വായിച്ച് വായിച്ച് ന്യായപ്രമാണം കൃപയും ന്യായപ്രമാണം എന്തോ മോശ മുഖാന്തരം ലഭിച്ച് കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. സത്യം ഇവിടെ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്, ദ ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ഗ്രേസ് ആൻഡ് ട്രൂത്ത്, കൃപയും സത്യവും. സോ ബൈബിൾ നമ്മൾ എവിടെ പഠിച്ചാലും യേശു കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞപ്പോ ശമരിയാക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു പദമുണ്ട്, സത്യ നമസ്കാരികൾ. ഏത് നമസ്കാരികൾ? അപ്പൊ അല്ല, എങ്ങനെ നമസ്കാരികൾ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം ട്രൂ വർഷിപ്പേഴ്സും ഉണ്ട്, ഫേക്ക് വർഷിപ്പേഴ്സും ഉണ്ട്. ഇപ്പൊ ജീസസ് വന്ന് ട്രൂ വർഷിപ്പേഴ്സ് ഷെ വർഷിപ്പ് ദ ഫാദർ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ആത്മാവിലും നമ്മളിതിനെ എന്തോ പഠിപ്പിച്ചിരിക്കുന്ന പെന്തക്കോസ്റ്റൽ ക്യാമ്പിൽ പോയാൽ എന്ത് പഠിക്കും? വട്ട് ഈസ് ദ സ്പിരിറ്റ്? വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ്. എന്താ സ്പിരിറ്റൽ വർഷിപ്പ് എന്ന് പറയുന്നത്? സ്പീക്കിംഗ് ഇൻ ടങ്സ്. സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈസ് ദ സ്പിരിറ്റ്. ഞാൻ അവരോട് നെഗ്ലക്ട് ചെയ്താൽ ഞാൻ നെഗ്ലക്ട് ചെയ്യല്ല, പക്ഷേ ആത്മാവിന്റെ ആരാധനയുടെ ഇടയിൽ വെളിപ്പെടുന്ന ഒന്നാണ് അന്യഭാഷ. ഓക്കെയാ? ആത്മീയ ആരാധനയുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന ഒരു കൃപയാണ് അന്യഭാഷയിലുള്ള ദൈവത്തോടുള്ള സംസാരം. പക്ഷെ വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ് മീൻസ് വർഷിപ്പ് വിത്ത് യുവർ സ്പിരിറ്റ്. ആമേൻ. ആമേൻ. That's 100% total spirituality. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ള പാട്ട് പാടുന്നുണ്ട്. നിങ്ങളുടെ കൈ കൊണ്ട് പാടുന്നു, സോറി സോറി സോറി, നിങ്ങളുടെ വാഹോട്ട് പാടുന്നു, നിങ്ങൾ കൈ അടിക്കുന്നു, അറിയാവുന്ന പാട്ടൊക്കെ ഇങ്ങനെ പറയുന്നു. That's not true spiritual worship. അങ്ങനെ പാടാൻ കള്ളുകൂടിയാലും പറ്റും. ആമേൻ. പാട്ട് പാടുന്നവനല്ല യുവ പിണങ്ങരുത്. പാട്ട് പാട്ട് പാടുമ്പോൾ എങ്ങനെ പാടണം? ആത്മാവി പാടണം. എങ്ങനെ ആത്മാവി പാടുന്നേ? തേനിലും മധുരമാ, തേനിലും മധുരമായി എന്ന് ഞാൻ പാടുമ്പോ എവിടെ എങ്ങനെ പാടണം? തേനിലും മധുരമാ. അത് കള്ളുകൂടിയാ പാടുന്ന കൂടാ. തേനിലും മധുരമെന്ന് പറയുമ്പോ തേനെന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ?
തേൻ എന്ന് പറയുമ്പോ എന്തോ ഒരു വൈൻ. ഇപ്പൊ തന്നെ ഓരോന്ന് ഓൾറെഡി സലൈവ പ്രൊഡ്യൂസ് ആയി. അപ്പൊ തേൻ എന്ന് പറഞ്ഞാൽ തന്നെ മധുരമല്ലേ? തേനിലും മധുരമായി എന്ന് പറയുമ്പോ ആ പാട്ട് പാടുമ്പോ തന്നെ മീനിങ് ഉണ്ട് അതിനകത്ത്. We need your presence എന്ന് പറഞ്ഞാൽ അത് കൊതിയാണ്, സ്പിരിറ്റിൽ നിന്ന് പാടണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് ബാലരാമപുരത്തിരിക്കുന്നു. ബാലരാമപുരം മാത്രമല്ല, എനിക്ക് എളുപ്പം വരുന്നുണ്ട് കേട്ടോ, അല്ല കാട്ടാക്കട ഇരിക്കുന്നു. സ്തോത്രം ബാലരാമപുരം സിസ്റ്ററിന്റെ നോക്കുന്നു ബാലരാമപുരം. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കും? നമ്മുടെ എല്ലാം മനസ്സ് എവിടെ ഇരിക്കും? മനസ്സ് കുടപ്പുളിയിട്ട് കറി വെച്ച് മീൻ കറിക്കാത്തിരിക്കും, ഇവിടെ ഇരുന്ന് പാട്ടും പാടിക്കൊണ്ടി. അതരം കൊണ്ട് ജൽപ്പനം ഹൃദയം എവിടെയിരിക്കും? അങ്ങനല്ല, ട്രൂ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിയുടെ പാട്ട് തുടങ്ങുമ്പോ മീനിങ് അറിഞ്ഞ് അതിനകത്ത് വയറിങ് ചെയ്യണം, അതിനകത്ത് എൻട്രർ ചെയ്ത് അതിനകത്ത് മുഴുകി അതിനകത്ത് അതായി മാറണം. ഇത്തിരി സമയം എടുക്കും. അതിനെങ്ങനെ അറിയുമോ? വീട്ടിൽ നിന്നേ അങ്ങനെ വരണം. പ്രൈസ് ദി ലോർഡ്. എവിടുന്ന് വരണം? വീട്ടിലേ ആനന്ദത്തി വരണം. അല്ലാതെ ഇവിടെ വന്നിട്ട് പമ്പടിച്ച് തുടങ്ങരുത്. ചില വിശ്വാസം ഇവിടെ വന്നിട്ട് കാറ്റടി തുടങ്ങും. ഇത് പാവകട തൊണ്ട ഒരു പരുവാകും. ഇതിനകത്ത് ആരെ കാറ്റേ ആവത്തുള്ളൂ. അന്നേരത്തിന് നമുക്ക് കർത്താവിന് കരങ്ങടിക്കാം, പ്രാർത്ഥിക്കാം. ആണ് ഊപ്പൂരി അവിടെ മാറ്റി വെച്ചിട്ട് ആണ്ടെ. ചില ആള് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞ പാത്രമായിട്ട് വന്ന് ലോർഡ് എന്നെ എങ്ങനെ അയച്ചോണം? നിറഞ്ഞ പാത്രമായിട്ട് അയക്കണം. കഴിഞ്ഞ ആഴ്ച നിറഞ്ഞിട്ടല്ലേ പോയെ? അല്ല, ഒരു ഡൗട്ട് ഉണ്ട്, നീ കൊണ്ട് കളഞ്ഞോ അതോ ഓട്ടയുണ്ടോ അതിനകത്ത്? അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോഴേ എങ്ങനെ വരണം? എല്ലാത്തിനും അറിയാം. ഉണ്ണിയെ കാണുമ്പോ ഊരിലെ പഞ്ഞം അറിയാന്നേ. കൂടുതൽ വിവരങ്ങളൊന്നും വേണ്ട. അവിടുന്ന് ഫില്ലായി വന്നാൽ ഇവിടുന്ന് ആ സ്പിരിറ്റിനകത്തോട് എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങും. So worship in the spirit and worship in the truth. ഇനിയിപ്പോ നമ്മൾ ഓൾറെഡി എന്ത് കഴിഞ്ഞു? ആരാധന, ആത്മാവിൽ ആരാധന കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? സത്യത്തിൽ ആരാധിക്കാൻ പോവാ. സത്യത്തിലെ ആരാധന സ്ക്രിപ്ചറൽ വർഷിപ്പാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ. ഈ സത്യം എപ്പോഴെന്താ? ട്രൂത്ത് ഈസ് ഓൾവേസ് കണക്ടഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. So worship in the word. So when I preach, you have to say, you have to worship God. അവിടെ ഇടയ്ക്ക് അല്ലേലിയ പറ 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 പുട്ടിന്റെ ഇടയ്ക്ക് നമ്മൾ വീര ഇടുന്ന പോലെ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കരുത്. If you believe the Bible, then you listen God's word, praise God. അവൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് നീ കേൾക്കുമ്പോൾ yes, amen എന്ന് പറയണം. So that's worship. That's a scriptural worship. There are two types of worship. One is spiritual worship. The other one is worship in the word. Hallelujah. So avadu parnu aathmavilum satyathilum aaradhikkanam. Eppo yesu samsarikkumbol endonde kootathil njan swargathilekku poguna philippos vannu parnu pidavinte ku poguna vadi onnu kaanichu tharanam. Jesus enna parne njan aagunu vadi nalla parne njan aagunu vadiyum വഴിയും സത്യവും ജീവനുമാകുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്താണ്? എപ്പോ ജീസസ് സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടെ? സത്യം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സങ്കീർത്തനം നമ്മൾ കാണിക്കുന്നു ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. അതിന്റെ ഒറിജിനൽ മീനിങ് ദ ഹസത് ആൻഡ് ദ യമത് മെറ്റ് ടുഗദർ. Hasad is the grace and Emet is the truth. The truth and grace met together. Hallelujah. So Jesus eppo samsarikkumbolum kootathil endu parayunnundu? This is a speciality of incarnated message. Idana devathinte putrana Yesu Christuvinte avadharathinte prathegatha. What is grace? We know it well because last 5 years we are preaching the same message, grace grace grace. Nammal ellar ippa endha vilikkunnathu? Kruba car enna vilikkunnathu, Maruti car ennalla. Pudhiya ore carre Kerala kandupidichu, carinte peru Kruba car. Adinte kaattu uri vidan kore ammar shramichu, pakshe adu kaattadikkuna tayar allathathu kondu uri vidan pattilla. Amen. Adu solid tire aayirunnu, uraan pattilla.
So grace എന്ന് പറയുമ്പോൾ we know it, that is the nature of our daddy God. നമ്മുടെ അപ്പച്ചന്റെ സ്വഭാവമാണ് കൃപ. സഭയെല്ലാം ഉണ്ടോ ഇവിടെ? കരങ്ങൾ നേരത്തെ ഹല്ലേലൂയ പറഞ്ഞോ. ഇനി ഇനി ഹല്ലേലൂയ പറഞ്ഞ അടുത്തിരിക്കുന്ന ഒരു നോണ്ടി ഹല്ലേലൂയ പറഞ്ഞാൽ മതി, കാരണം അവർക്കൂടെ ഒരു സന്തോഷമാവുമല്ലോ. ആരും നിങ്ങളുടെ അടുത്തെങ്കിലും മിണ്ടായിരുന്നാൽ നല്ലൊരു പിച്ചു കൊടുത്തേര്. ഇത് അത് ഒരു അന്താരാഷ്ട്ര പ്രോബ്ലം ആയാൽ നമുക്ക് പാകിസ്ഥാനെ വിളിച്ച് യുദ്ധം ചെയ്യിപ്പിക്കാമേ. എനിക്ക് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും എല്ലാം ഒരുപോലെ. ബിക്കോസ് ഐ എം എ ഗോസ്പൽ ഡോക്ടർ. ഐ ഡോണ്ട് ഹേറ്റ് എനിബഡി. ഒരു ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞത് അതിന്റെ പേരിൽ ഇനി അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് പോകും. സോ ഇങ്ങോട്ട് നോക്കിയേ. സോ അടുത്തിരിക്കുന്ന ആളിന് മിണ്ടായിരുന്ന നല്ല ഇടയ്ക്ക് ഒരു പ്രൈസറോട് കൊടുത്തേര്. ദേഷ്യപ്പെടുന്ന നോ പ്രോബ്ലം. എബ്രായ ലേഖനം 6:2 രണ്ടാം വാക്യം കൈവെപ്പ്. ആമേൻ. അതൊരു മിനിസ്ട്രിയാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. സോ എല്ലാവരും അലർട്ടായിരിക്കണം. സോ ഇവിടെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവമാണ്? സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇത് എപ്പോഴാണ് വെളിപ്പെടുന്നത്? സകല കാലത്തിനും മുൻപേ, ഭൂമി ആരംഭിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ എവിടെ ആരംഭിച്ചു? അപ്പന്റെ ഉള്ളിൽ ആരംഭിച്ചു. സോ ഗ്രേസ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് നേച്ചർ. ദൈവത്തിന്റെ സ്നേഹം പ്രവൃത്തി തലത്തിലേക്ക് വന്നപ്പോ അതിനെ കൃപ എന്ന് വിളിക്കുന്നു. ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ ഈസ് ഗ്രേസ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിനകത്ത് എന്തുണ്ട്? ഒരു സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ട്. പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് പിതാവിനെയും പരിശുദ്ധാത്മാവ് പുത്രനെയും ഇങ്ങനെ ഇതിനകത്ത് ഒരു പെരിക്കൊറേസിസ് നടക്കുകയാണ്, ഒരു ട്രയൂൺ ഡാൻസ് നടക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ അകത്ത്, ഈ ഫ്ലോയുടെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹമാണ് അഗാപ്പേ ലവ്. അഗാപ്പേ ലവ്. സോ ഈ അഗാപ്പേ ലവ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ആ നദി, പ്രൈസ് ദി ലോർഡ്, ആ നദി വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. നമ്മിലേക്ക് സ്ട്രെച്ച് ഫോർത്ത് ചെയ്തപ്പോ, നമ്മെ നോക്കി ഒഴുകിയപ്പോ, പ്രവൃത്തി തലത്തിലേക്ക് വന്നപ്പോ, ദാറ്റ് ഈസ് ഗ്രേസ്. കിട്ടിയോ? സ്നേഹം എന്തായി മാറി? ആക്ഷനായി മാറി. ഐ ലവ് യു മാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ ജീവിതത്തിന്റെ സാഹചര്യം നോക്കി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ കൈ നീട്ടിയപ്പോ അത് കൃപയാണ്. സ്നേഹം അകത്തുള്ള ദൈവത്തിന്റെ സ്വഭാവവും കൃപ ദൈവത്തിന്റെ ആക്ഷനുമാണ്. ലവ് ഇൻ ആക്ഷൻ. സോ ഇഫ് യു വാണ്ട് ടു നോ ഗോഡ്, ദാറ്റ് ഈസ് ഗ്രേസ്. ഗ്രേസ് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് ഗോഡ്. ഓക്കെ. കൃപ ആരാണ്? ദൈവത്തിന്റെ ഐഡന്റിറ്റി. ഹൂ ഈസ് യുവർ ഗോഡ്? അതാണ് ഗ്രേസ്. നെക്സ്റ്റ് വൺ എന്തുണ്ട്? അതിന് തൊട്ടടുത്ത് ട്രൂത്ത് ഉണ്ട്. എന്താ ട്രൂത്ത്? എന്താ ട്രൂത്ത്? യേശു പറഞ്ഞു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ കൃപ ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷനും ട്രൂത്ത് ഈസ് ദ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ഹ്യൂമൻ ബീങ്. കൃപ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ഇമേജും ട്രൂത്ത് നിങ്ങളുടെ ഇമേജുമാണ്. എല്ലാരും എന്താ പറയാ? കൃപ ദൈവത്തെ കുറിച്ചുള്ളതും സത്യം എന്നെ കുറിച്ചുള്ളതും. ഒക്കെ പറ കൃപ ദൈവത്തെ കുറിച്ചുള്ളതും 10 പ്രാവശ്യം 80 സെഷൻ ഒന്നുകൂടെ പറഞ്ഞേ. കൃപ ദൈവത്തെ കുറിച്ചുള്ളതും സത്യം ഒക്കെ പറ സത്യം എന്നെ. അപ്പൊ സത്യം എന്താണ് വാസ്തവത്തിൽ? എന്നെ കുറിച്ചുള്ള റവലേഷൻ ആണ് ട്രൂത്ത്. നിങ്ങൾ സത്യത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? What's the meaning? Walking in the truth. നിങ്ങൾ ആരാണെന്ന ബോധ്യത്തിൽ നടക്കുക. Walking in the truth means walking in your true identity. Living in the truth means living in your true identity. നീ ആരാണെന്ന ബോധ്യത്തിലേക്ക് വരുന്നതാണ് സത്യം. But when you know who you are in Christ, എപ്പോൾ നീ ആരാണ് ക്രിസ്തുവിൽ എന്ന് അറിയുന്നോ, ആ നിമിഷം ആ സത്യം നിന്റെ ജീസസ് ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോ, ഹല്ലേലൂയ, അവന്റെ അവതാരത്തിൽ വെളിപ്പെട്ടു വന്നത് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടും നമ്മെ കുറിച്ചുള്ള സത്യവും. വായിച്ചു 1 യോഹന്നാന്റെ ലേഖനം എടുത്തു. 1 യോഹന്നാന്റെ ലേഖനം 5 അധ്യായം
വേഗത്തിൽ ഒന്ന് പോണം. ഒന്ന് യോഹന്നാന്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ എടുത്ത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 20. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ വേഴ്സ് 20. എല്ലാവരും ഉണ്ടോ? ബൈബിൾ എടുത്തോ? എല്ലാവരും കണ്ടോ ഭാഗം? ഒന്ന് യോഹന്നാൻ 5:20 എല്ലാവരും കണ്ടോ? ചേർന്നൊന്ന് വായിച്ചേ. ദൈവപുത്രൻ വന്നു എന്നും, എല്ലാരും ഒന്ന് പറഞ്ഞേ, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അടുത്ത വാക്യം നോക്കേ, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ. എന്തോ ഇവിടെ വെളിപ്പെട്ടത്, നോക്കിയേ നോക്കിയേ നോക്കിയേ, നല്ലോണം നോക്കിയേ നല്ലോണം നോക്കിയേ. ആറ്റം ബോംബിനൊക്കെ പവർ ഉള്ള ഒരു വേർഡാണ്, സ്വതന്ത്രമാക്കുന്ന ഒരു വേർഡ്, ലിബർട്ടി വേർഡ്. കൈവെക്കണ്ട, പ്രാർത്ഥിക്കണ്ട, ശൂശു പറയണ്ട, ദാണ്ടേ സത്യം. എന്തോ സത്യം, ദൈവപുത്രൻ വന്നു എന്നും, ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. എത്ര പേർ അങ്ങനെ അറിയുന്നുണ്ട്? അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷനിൽ, യേശു ക്രിസ്തുവിന്റെ അവതാരത്തിൽ എന്താണ് വെളിപ്പെട്ടു വന്നത്? സത്യ ദൈവമാരാണ് വെളിപ്പെട്ടു വന്നു. നേരത്തെ നിങ്ങളോട് പറയുണ്ട, ഏലിയാവ്, ഏലീസ, മോശ, ശാമുവേൽ, പഴയ നിയമത്തിലെ പ്രവാചക ഗണങ്ങൾ, മൈനർ പ്രൊഫസ് പ്രൊഫസ് മേജർ പ്രൊഫസ് എന്നു വേണ്ട വലിയ വലിയ പ്രവാചകന്മാർ, ഇവർ ആരും വെളിപ്പെടുത്തിയ ഒറിജിനൽ ദൈവമല്ല. അവരൊക്കെ ദൈവത്തെ വെളിപ്പെടുത്തി. ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂ അൾട്ടിമേറ്റ് നേച്ചർ ഓഫ് ദ ഫാദർ. ദ ട്രൂ നേച്ചർ ഓഫ് ദ ഫാദർ വാസ് റിവീൽഡ് ബൈ ദ സൺ ഓഫ് ഗോഡ്. ചേർന്ന് മനസ്സിലാക്കുന്ന സ്തോത്രം ചെയ്തേ. യേശു ക്രിസ്തു വന്നപ്പോഴാണ് ആരെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തിയത്? പിതാവിനെ ഒറിജിനൽ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തു ആണ്. ഇവിടുത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് റവലേഷൻ വരുന്നു. രണ്ട് റവലേഷൻ, നമ്പർ 1, ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. വി നോ ഇറ്റ്. എന്നിട്ട് അടുത്ത വാക്യം നോക്കിയാൽ, നാം ഇനി അടുത്ത റവലേഷൻ. ആദ്യത്തെ റവലേഷൻ എന്താണ്? പുത്രൻ വന്ന് ആരെ വെളിപ്പെടുത്തി? സത്യ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി. അപ്പൊ ട്രൂ ഗോഡ് ആരാണെന്ന് വെളിപ്പെടുത്തി. ദാറ്റ് ഇസ് ഗ്രേസ്. ഇസ് ഇറ്റ് റൈറ്റ്? സോ നെക്സ്റ്റ് വൺ നോക്കിയേ, നാം സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. നമ്മെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നേ? ഇരുന്നില്ല, അങ്ങനെ ക്രിസ്തുവിനല്ല സത്യതി. ഒരു പെട്ടിക്കകത്ത് നമ്മൾ ഈ ആളുകൾക്ക് സമ്മാനം പൊതി കൊടുക്കത്തില്ലേ, ചില സമയത്ത് കളിപ്പിക്കാൻ കൊടുക്കും. ഭയങ്കര ഒരു പെട്ടി, ഏതോ ഒരു കല്യാണത്തിന് ഞാൻ തന്നെ പൊളിച്ചായിരുന്നു ഒരിക്കൽ ഒരു പെട്ടി, ഒരു വലിയ പെട്ടി കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു വലിയ ബിഗ് സമ്മാനം വന്നു. ആ പെട്ടി പൊളിച്ചപ്പോ അകത്ത് വേറെ പെട്ടി, ആ പെട്ടി പൊളിച്ചപ്പോ അകത്ത് വേറെ പെട്ടി. ഹലോ, പെട്ടിക്കകത്ത് പെട്ടി, ആ പെട്ടിക്കകത്ത് പെട്ടി, ഒരു 15 പെട്ടി അങ്ങോട്ട് ചെയ്തപ്പോ ഒരു ബൊമ്മ. കല്യാണത്തിന് പിള്ളേരെ കൊണ്ട് കൊടുത്തത്. നമ്മൾ വിചാരിച്ച എന്തുവാ, കോറലിയുടെ എങ്ങാനും വലിയ സെറ്റാണ്, ഒരു ബൊമ്മ. അപ്പൊ ഓരോ പെട്ടിക്കകത്ത് വേറെ പെട്ടി. അപ്പൊ പിതാവെന്ന പെട്ടി, പെടങ്ങല്ലേ ഇനി പിതാവിനെ പെട്ടിയാക്കുന്ന പറയുന്നത്, പിതാവെന്ന ആ പേഴ്സൺ അകത്ത് ക്രിസ്തു, ക്രിസ്തുവിനകത്ത് നീ. അപ്പൊ എത്ര പെട്ടി പൊട്ടിക്കണം അയ്യാ നിന്നെ ഒന്ന് പിടിക്കാൻ. ആമേ. ഇതേ സമയം ഇപ്പോൾ വാ, നിന്റെ തല ഇതൊക്കെ പറയാൻ നോക്കും. ഈ സ്വപ്നത്തിൽ മാത്രമേ അത് കാണത്തുള്ളൂ, ICF അത് കാണൂല. സ്വപ്നത്തിൽ മാത്രമേ അതുള്ളൂ, ഈ സത്യം പറയുന്ന ദൗത്യം മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു വഷളത്വത്തിലേക്ക് ഇനി ഞാൻ സഭ ഇവിടത്തില്ല. അല്ല പിന്നെ ഈ പത്രോസൊക്കെ ഒന്നാമത്തെ പെന്തിക്കോസ് നാളെ പ്രസംഗിച്ച 3000 എണ്ണത്തിന്റെ തലയിൽ കൂടെ കൈവെക്കാൻ പോയത് നിങ്ങളുടെ ഇടപാട് തീരുത്തത്. രണ്ടാമത്തെ ദിവസം പത്രോസിന്റെ കൈ ഉളുക്കി, പത്രോസ് ഹോസ്പിറ്റലിൽ. സ്വത്രം എന്തോ കൈവെച്ച് വെച്ച് വെച്ച് പോയി. അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ കുഴലേ ഞാൻ. അവർക്കത് ജോലി, അവർ ദേവർ പ്രീച്ചിങ് ദ ഗോസ്പൽ, ദേവർ പ്രീച്ചിങ് ദ ട്രൂത്ത്. ദ പീപ്പിൾ അത് സ്വീകരിച്ചു, അവർ സ്വതന്ത്രരായി. അപ്പൊ നിങ്ങളോട് ഞാൻ സത്വത്താമായ പറയാം, നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തു ഇരിക്കുന്നു, ക്രിസ്തു എവിടെ ഇരിക്കുന്നു? അപ്പൊ നിങ്ങൾ ആരാന്ന് ദൈവം പഠിപ്പിച്ചു. എങ്ങനെ? നിങ്ങൾ വെറുതെ എവിടെയോ ഇരിക്കുകയല്ല, നിങ്ങൾ ക്രിസ്തുവിൽ, ക്രിസ്തു ദൈവത്തിൽ. ആമേൻ. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്നൊന്നും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, പെട്ടെന്നൊന്നും നിങ്ങളെ ഇളക്കി വിടാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിനിരിക്കുന്നു, യേശു ദൈവത്തിലിരിക്കുന്നു.
ആള് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരിക സത്യദൈവത്തെ വെളിപ്പെടുത്തി കേട്ടോ, ദാറ്റ് ഈസ് മൈ ഗ്രേസ്. ഇനി ഞാൻ ട്രൂത്ത് പറയട്ടെ, എങ്ങനെ അത് കോൻസടിപ്പിക്കണ്ടേ, സത്യം പറഞ്ഞോട്ടെ, കൃപ എന്താന്ന് പറഞ്ഞോട്ടെ. എന്തോ കൃപ, ദിസ് ഈസ് മൈ ഡാഡി, ഇതാണ് എന്റെ അപ്പൻ, മൂന്നര വർഷം ഞാൻ നിങ്ങളെ കൂടെ കൊണ്ട് നടന്ന എന്തിനാ, ഈ അപ്പനെ കാണിച്ചാരണ, ഇതാണ് കൃപ. Jesus never preached grace. Jesus never pronounced the word grace. ക്രിസ്തു മൂന്നര വർഷം കൃപ എന്നൊരു പദം പറഞ്ഞിട്ടില്ല, പക്ഷെ ക്രിസ്തുവിന്റെ ജീവിതം മൊത്തം കൃപയുടെ വെളിപ്പാടായിരുന്നു. ആമേൻ. അവൻ ആരെ വെളിപ്പെടുത്തി, പിതാവിനെ വെളിപ്പെടുത്തി. ആരെ കുറിച്ച് സംസാരിച്ചു, പിതാവിനെ കുറിച്ച് സംസാരിച്ചു. ആരുടെ അടുക്കിലേക്ക് ജനത്തെ നടത്തി, പിതാവിങ്കിലേക്ക് നടത്തി. എനിക്ക് കർത്താവിന്റെ ചില വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. യേശു ഒരിക്കൽ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, സ്തോത്രം. ഇമാർ ഇത്ര നാൾ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിതാവേ, യേശുവേ, എന്നെ ഞങ്ങളൊന്ന് സഹായിക്കണേ. ജീസസ് പറഞ്ഞു, ഐ വിൽ നെവർ പ്രിഫർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. വാക്യം എടുത്തോട്ടെ, വിഷമം ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ അതൊരു വിഷമം വരാൻ ചാൻസ് ഉള്ളൊരു വാക്കാണ്. ഇത്രയ്ക്കും കട്ടിയായിട്ട് ജീസസ് പറയണ്ട എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകുന്ന ഒരു വാക്യം. യോഹന്നാൻ സുവിശേഷം 14 മതി, വേഗം ഒന്ന് എടുക്കാൻ ടൈമില്ല. ഹല്ലേലൂയ. പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, യോഹന്നാൻ സുവിശേഷം 16 അധ്യായത്തിൽ. സ്തോത്രം, താങ്ക് യു. 22 വാക്യം, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തുകളയത്തില്ല. അന്ന് നിങ്ങൾ എന്നോട് നിങ്ങൾ ഇനി എന്നോട് കുറച്ച് കാലം കൊണ്ട് വരുമ്പോ നിങ്ങൾ ഇനി എന്തോട് ചോദിക്കത്തില്ല, എന്നോട് പിണങ്ങരുത്. ഇപ്പോഴും നമ്മള് ആ വാക്യം അനുസരിക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ കിട്ടുന്ന ആരോടാ സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പുള്ളികളുണ്ട്. യേശുവെ അനുഗ്രഹിക്കണമേ, യേശുവെ വിടുവിക്കണമേ, യേശുവെ ഇപ്പോൾ തന്നെ തൊടണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അങ്ങനെയുള്ള മഹാന്മാർ എത്ര പേരുണ്ട്? കൈയാണെന്ന തല ഇങ്ങനെ കുലിക്കാൻ മതി. ആ ഞാൻ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തല ആദ്യം കുലുക്കി. ജീസസ് പറയാ, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഓ, ഇതൊക്കെ വലിയ വാക്കാ. നമ്മൾ വിചാരിച്ചു സ്വന്തമായിട്ടൊന്നും അങ്ങോട്ട് പോയി നമുക്ക് എന്തില്ല. ഈ വാക്യം വെച്ചിട്ട് നമ്മൾ എന്താ പഠിക്കുന്നേ? ഈ വാക്യം വെച്ചപ്പോ നമ്മൾ എന്താ മനസ്സിൽ വരുന്നേ? നേരിട്ട് അങ്ങോട്ട് പോകാനുള്ള അവകാശം ഒന്നും ഇല്ല. പാസ് ഏതാണ്? പിതാവ് നമുക്ക് ഏത് പാസ് തന്നേക്കാം? പറയുന്നേ, ജീസസിന്റെ പാസ് കാണിച്ചായ അപ്പൻ. What is the meaning? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം. അത് വിശ്വസിക്കുന്നുണ്ടല്ലോ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് തരുമെന്ന്. അപ്പൊ അടുത്ത ചോദ്യം, നാമത്തിൽ ചോദിച്ചാലേ തരുവോ? നമ്മൾ എന്താ പഠിച്ചു വെച്ചേക്കുന്നേ? നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊന്നും ഒരു, നമ്മളിപ്പോ ദൈവത്തെ എങ്ങനെ കൽപ്പിച്ചോണ്ടിരിക്കുന്നത്? നമ്മള് ഇസഹാക്കിനെ യാക്കോബ് കൽപ്പിച്ച പോലെ നമ്മളിപ്പോ ആരെ കൽപ്പിക്കുന്നത്? ഇസഹാക്കിനെ യാക്കോബ് എങ്ങനെ കൽപ്പിച്ചേ? നല്ല ബൈബിൾ ഞാൻ, വാട് എ വണ്ടർഫുൾ പീപ്പിൾ. ഇസഹാക്കിനെ യാക്കോബ് എങ്ങനെ കൽപ്പിച്ചേ? ചിലരെ നോക്ക, അങ്ങനെ കൽപ്പിച്ചതായിട്ട് മനോരമ പത്രത്തിൽ വന്നില്ലല്ലോ. യാക്കോവിന്റെ ഉടുപ്പെടുത്തിട്ടു, യാക്കോവിന്റെ ശരീരം മൊത്തം രോമാവൃതമാണ്. അപ്പൊ കൊന്ന ആട്ടും കുട്ടിയുടെ തോലെടുത്ത് തുച്ചു. അപ്പൊ പുള്ളി ഇപ്പൊ അപ്പന്റെ അടുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല, എങ്ങനെ പോയി? യാക്കോവിന്റെ വേഷത്തിൽ പോയി. നമ്മൾക്ക് ഉള്ള ചിന്ത എന്താണ്? ഇസഹാക്കിനേക്കാളും മെനക്കേടാണ് ഡാഡി ഗോഡ്. അപ്പൊ നമ്മൾ എങ്ങനെ പോണം? സ്വന്തമായിട്ടൊന്നും പോയ പുള്ളി സ്വീകരിക്കൂല. കേറുമ്പോളേ ജീസസിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശാവിന്റെ ഉളുപ്പിട്ടുകൊണ്ട് കേറിയാലേ മണപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു. ആമേൻ.
ഹല്ലേലൂയാ. ആർക്കെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ ആ ഇരിപ്പിനകത്ത് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. What is the meaning of the name of Jesus? ഇൻകാർണേഷനിൽ കർത്താവ് കിട്ടിയ പേരെന്താ? ഇൻകാർണേഷനിൽ യേശു കിട്ടിയ പേരെന്താ? യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയ പേര് ജീസസ്. ഈ നാമം ആരുടെ നാമം? മനുഷ്യവേഷത്തിൽ ജഡാവതാരം എടുത്തു വന്നപ്പോ യേശു ക്രിസ്തുവിന് കിട്ടിയ പേരാണ് ജീസസ്. ഈ ജീസസ് എന്ന ഈ പേഴ്സൺ, ഹലോ, ജീസസ് എന്ന ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ ആള്, ഈ പേഴ്സൺ, ആ ആളിന്റെ പേര് ജീസസ്, അല്ലെ, ആ വ്യക്തിയുടെ പേര് ജീസസ്. ഹു ഈസ് ദിസ് പേഴ്സൺ? ഗോഡ് ഇൻ ഫ്ലഷ്. ഹലോ, ഗോഡ് ഇൻ ഫ്ലഷ്. ഈ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് മട്ടപൂജയല്ല. ഫാദറ്, സൺ, ഹോളി സ്പിരിറ്റ്. പിടി കിട്ടിയോ? ഈ സൺ എന്ന് പറയുന്നത് വേർഡാണ്. വേർഡ്, ഈ വേർഡ് കൊണ്ടാണ് ദ ഹോൾ യൂണിവേഴ്സിനെ കവർ ചെയ്തേക്കുന്നത്. ഹീബ്രൂ ചാപ്റ്റർ 1:3, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നവൻ. ഇപ്പൊ ജീസസ് ഇവിടെ നിങ്ങോട്ട് വന്നപ്പോ, കേൾക്കണം, ഇവിടെ നിങ്ങോട്ട് വന്നപ്പോ ഈ ഇതങ്ങ് അപ്രത്യക്ഷമായോ? ഈ വേർഡല്ലേ, ഈ വേർഡല്ലേ കുഞ്ഞായിട്ട് ഇവിടെ വന്നത്? സോറി, ഇതേ കൂടുതൽ എനിക്ക് വരയ്ക്കാൻ അറിയില്ല. ജീസസിന് ബേബി, ഈ വേർഡ് ഇവിടെ മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് അല്ലേ? നമുക്കൊരു ചോദ്യം, അപ്പൊ ത്രിയേകത്തിനകത്തുള്ള ഈ ആള് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോരുന്നു, എവിടെ വന്നു? ഇവിടെ വന്നു. അങ്ങനെ ഈ ആള് ഇത് ഈ ബന്ധം മുറിച്ച് ഇവിടോട്ട് വന്നാൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദ കോസ്മോസ്? ഒരുത്തരെ ഭ്രാന്ത് പിടിച്ചു, ഭ്രാന്ത് പിടിച്ചപ്പോ വീട്ടിൽ കടിക്കുന്ന പട്ടിയെ കെട്ടിരിക്കുന്നു. ആ ചെങ്ങല അഴിച്ച് ഭ്രാന്തനെ കെട്ടി. എന്നെ നോക്കുന്നു, അത് എപ്പോഴാ ഭാസ്വരം? മെയിൻ ഒരു സാധനം കെട്ടിക്കൊണ്ടിരുന്നേ, അത് അഴിച്ചിട്ടാ വേറെ തന്നെ കെട്ടിയെങ്കിൽ അത് ലൂസായില്ലേ? പട്ടി തീരെ കടിക്കത്തില്ലല്ലോ ഇതിന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിനകത്ത് വേർഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ആയില്ലേ? അപ്പൊ അടുത്ത ചോദ്യം, ഇവിടെ നാളെ ഇവിടെ വന്നെങ്കിൽ ഇത് തന്നെയാ ഇവിടെ മാനിഫെസ്റ്റ് ആയെങ്കിൽ ഇപ്പൊ ഇവിടെ ആളുണ്ടോ? അതാണ് ട്രൂത്ത്. ഇൻകാർണേഷന്റെ ഗ്ലോറി എന്ന് പറയുന്നത് ആള് ഇവിടെ നിന്ന് ജഡാവതാരം എടുത്ത് ഇവിടെ വരുമ്പോഴും ഹീസ് കൺട്രോളിങ് and holding together the whole universe. വേദരേഖയിലെ കുഞ്ഞുവാവ, പുൽത്തൊട്ടി കിടക്കുന്ന വാവക്കുട്ടി കോസ്മോസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കിടക്കാം. ഒന്ന് ഷൗട്ട് രാരിരോ പൊന്നുണ്ണി അറിയത്തില്ല. മറിയാമ്മ എങ്ങനെയായിരിക്കും പാടിയതില്ലേ? ഇവിടെ ആ ദൈവപുത്രനല്ലേ ദൂതം പാട്ട് പാടിക്കോളൂ. അങ്ങനെയാണോ കുഞ്ഞിനെ എടുത്ത് രാരിരോ പൊന്നുണ്ണി രാരിരാരോ പഠിക്കടാ, കുഞ്ഞു വരുമ്പോ പാടാനുള്ള രാരിരോ. ഡു യു ബിലീവ് ദാറ്റ്? നമ്മുടെ ഓ ബേബി ജീസസ്, ബേബി ജീസസ്, ഡു യു നോ this incarnation is the connection from the eternity to the creator one. നിത്യനായ ദൈവത്തിന്റെ ഡയറക്റ്റ് കണക്ഷൻ ആണ് ഇൻകാർണേഷൻ ടു ദ ഹ്യൂമാനിറ്റി. ദാറ്റ് മീൻസ് അവിടെ നാളെ
ഇറങ്ങി വന്നതല്ല, അവിടവും ഇവിടവുമായി ഒരു കണക്ഷനിലെത്തി യേശുവിന്റെ വരവില്ലോ. ശബ്ദമൊരു കർത്താവിന് ഒന്ന്, ഇത് റെവലേഷൻ ആണ്, നിന്റെ അന്തരാത്മാവിനെ തീയായിട്ട് കത്തണം. അതായത് അതുകൊണ്ടാണ് ജീസസ് നിക്കോഡിമോസിനോട് പറഞ്ഞത്, നിക്കി യു നോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആര് സ്വർഗത്തിൽ കയറിയിട്ടില്ല. നീ എന്നെ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ same time I'm holding to the this whole universe, that means I am the heavenly wiring system. സ്വർഗത്തിന്റെ വയറിംഗ് സിസ്റ്റമാണ് ഞാൻ, അവിടെ നിന്നോട്ട് വലിച്ചെടുത്ത കണക്ഷനാണ്. ഈ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ ഫംഗ്ഷൻ ഒക്കെ നടത്തുമ്പോ നമ്മളൊരു പണി എന്തോ അയൽവക്കത്ത് നിന്ന് ഒരു കണക്ഷൻ, എനിക്ക് ഇതിൽ കൂടെ താഴെ വരാൻ പറ്റും. അയൽവക്കത്തെ കണക്ഷൻ വലിച്ച് കള്ളർ ഇതിനെ കൂടെ എങ്കിലും വാഴക്കാലേക്കൂടെയോ കാണാതെ എവിടെയെങ്കിലും എടുത്തോണ്ട് വന്ന് ഇവിട്ട് ലൈറ്റ് എത്തിക്കില്ലേ. നിങ്ങൾ നല്ല ജനം, ഞങ്ങളുടെ ഇതൊക്കെ നാട്ടിൽ അങ്ങനെ ഉണ്ടമ്മ. സോറി, നിങ്ങളൊക്കെ നോക്കുമ്പോ അതൊക്കെ എത്ര ശരിയായ കാര്യമാണോ എന്നുള്ള രീതി നോക്കും. ഇവിടെ വെട്ടം വെളിച്ചൊന്നുമില്ല, അവിടുന്ന് ഒരു കണക്ഷൻ അല്ലേ. ഹെവനിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് വന്ന, ഈ വേൾഡിലേക്ക് വന്ന ഹെവൻലി വയറിംഗ് ആണ് ദ ഇൻകാർനേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അടുത്ത റെവലേഷൻ പറയാൻ പോവാ. ഇത് ഇത്രയുള്ള മനസ്സിലുണ്ടല്ലോ, ഉണ്ടോ? നിങ്ങളുടെ ഉത്സാഹമാണ് ഇവിടുന്ന് വരും, നിങ്ങളുടെ ഉത്സാഹമില്ലേ വരൂല്ല. കാരണം ഇത് പാത്രത്തിനനുസരിച്ച് ഒഴുകുന്ന നദിയാ. ഇവിടെ തുറന്നോ കോട്ട കണക്കിന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും. ഇവിടെ എല്ലാവരുമായി കോളാമ്പി കൊണ്ട് വന്ന അല്ലല്ലോ. ഒരു വാക്യം എടുത്തു, റോമാ ലേഖനം 5-ാം അധ്യായം, വെരി ബ്യൂട്ടിഫുൾ റെവലേഷനിലൂടെ നമ്മൾ കർത്താവ് നിങ്ങൾ കൊണ്ടുപോവാ. റോമാ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നേ, റോമൻസ് ചാപ്റ്റർ 5. ഞാനൊരു കാര്യം ഇടയ്ക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറയുമ്പോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഡയറക്റ്റ് ഷോക്ക് വരാൻ പോവോ, ഡയറക്റ്റ് കണക്ഷൻ ലഭിക്കാൻ പോവോ. വിശ്വസിക്കുന്ന ഒരു സോദരം ഒന്ന് ചെയ്തേ ഹല്ലേലൂയ്യ എന്ന് പറഞ്ഞേരെ. ഹല്ലേലൂയ്യ. റോമൻസ് ചാപ്റ്റർ 5, അതിന്റെ 13-ാമത്തെ വാക്യം നോക്കിയ, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോ പാപത്തെ കണക്കിടുന്നില്ല എങ്കിലും. 14-ാം വാക്യം, എങ്കിലും മതി. യു ആർ വെരി ഗുഡ് റീഡേഴ്സ്, നിങ്ങൾ നല്ലതായിട്ട് വായിക്കുന്ന ആളുകളാണ്, പക്ഷെ ഒന്ന് ഹോൾഡ് ചെയ്തേ പ്ലീസ്. വരുവാനുള്ള സന്തോഷം. അടുത്ത ആഴ്ച എല്ലാവർക്കും ബൂസ്റ്റ് കൊടുക്കണം. വരുവാനുള്ളവന്റെ എന്ത് മനസ്സിലായി അത്? ആ വാക്യം വായിച്ചപ്പോ എന്ത് മനസ്സിലായി? കൃപ ദൈവമാക്കൾക്ക് ആദാമിന്റെ അല്ല, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ മതി, അത്ര മതി. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്ത് മനസ്സിലായി? വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ ആദാം ആരാണ്? ആദാം ആരാണ്? ദൈവമേ, നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയായിരുന്നോ? 10-ാം ക്ലാസ്. ആദാം ആരാണ്? വരുവാനുള്ളവന്റെ പറ പ്രതിരൂപം. പ്രതിരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഷാഡോ, നിഴൽ. മണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മുഖി ജീവശ്വാസമോതിയില്ലേ, ആ ആളിനെ നോക്കി പുസ്തകം പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ദ സബ്സ്റ്റൻസ്, ദിസ് ഈസ് ദ ഷാഡോ. ഇടയ്ക്ക് ഇന്ന് കീബോർഡ് വായിക്കുന്നവരാരാ? എല്ലാവരും കേട്ടോ, നല്ല രീതിയാ. ഇപ്പൊ ഒരാളവനെ സൃഷ്ടിച്ചു, ആദാം. ഹലോ, ഹു ഈസ് ദിസ് മാൻ? ആദാം. ഇയാൾ ആരാ വാസ്തവത്തിൽ?
ആരയാള്? വരുവാനുള്ളവന്റെ പ്രതിരൂപം. ഷാലോയാണ്. നിങ്ങൾ ആരാണ്? എന്നെ എനിക്കറിയാം. ഇങ്ങനെ ഞങ്ങൾ ഇനി വരുന്നില്ല. നിനക്കാ നല്ല സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു. ഇപ്പൊ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളും ഞാനും ആദാമിന്ന് വന്ന മക്കളല്ലേ? അപ്പൊ നിങ്ങള് ആരാ? ആദാമിന്റെ മക്കളാ. ആദാമിൽ നിന്ന് തന്നെ പറഞ്ഞല്ലേ? അത് പോയോ? അതിനൊന്നും ഡൗട്ടാണ്. ആദാമി ഇപ്പൊ പോയി. ഞങ്ങൾ ക്രിസ്തുവിന്റേതാണ്. ഞാൻ ഓവർ സ്പിരിച്വൽ ആവരുത്. ക്രിസ്തുവിന്റെ ആളാണ്. പക്ഷെ നമ്മൾ ഏത് ക്രിയേഷൻ ഏതുമായിട്ടാണ് വന്നേക്കുന്നത്? ന്യൂ ക്രിയേഷൻ ക്രൈസ്റ്റുമായിട്ട് കണക്ടഡ്. ക്രിയേഷൻ കണക്ടഡ് വി ആദാം. Who is Adam? Adam is the image of the one to come. But Jesus is the substance. Adam is the image, shadow. ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ടുമല്ല. ഡാ, നീ അല്ല ഒറിജിനൽ. നീ വരുവാനുള്ളവന്റെ ഷാഡോയാണ്. അപ്പൊ ഷാഡോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കണം. ജീസസ് ഞാനിവിടെ നിൽക്കുന്നു. എന്റെ ഷാഡോ എങ്ങുമില്ലേ? കുറെ നിൽക്കുന്നു. ഷാഡോ ബാക്കിലില്ലേ? ആ ഷാഡോ അല്ല ഞാൻ. Substance and original. So when Jesus came to this world, avadaramai vannappo humanity ke endu gelu Yeshu avadaramaayittu vannappo humanity ke Christmas cake kittu. Amen. Revelation adu ningal padichittu ponam korchu nera irunni. ആദം വാസ്തവത്തിലാരാ? മണ്ണിൽ നിന്ന് ദൈവം ഉണ്ടാക്കിയ മനുഷ്യനായ ആദം ആരാ വാസ്തവത്തിൽ? ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി ഭാവം ചെയ്ത്. അപ്പൊ ക്രിസ്തു ആണ് ഒറിജിനൽ. ക്രൈസ്റ്റിന്റെ ഇമേജ് ആണ് ഒറിജിനൽ. അതിന്റെ ഒരു ഷാഡോ ആണ് ആദം. ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഭൂമി ജനിച്ചത് മുഴുവൻ എന്തുവാ? ഇത് ഈ പേര ഷാഡോ പോലൊക്കെ തോന്നുന്നുള്ളു കണ്ടോ? ഷാഡോ പോലെ തെളിയുന്നില്ല. ആമേ. ഒറിജിനൽ അല്ല. ഇതെല്ലാം ഷാഡോയാണ്. മൊത്തം ഷാഡോയാ. ഷാഡോ മാത്രമുള്ള ഈ ഫുൾ യൂണിവേഴ്സിൽ ഒറിജിനൽ വന്നു. ആമേ. So incarnation means the original manifestation of the human being. അന്നു വരെ യൂണിവേഴ്സ് കണ്ടത് വരുവാനുള്ളവന്റെ രൂപമാണ്. ക്രിസ്തുവിന്റെ അവതാരത്തോടെ ആ രൂപത്തോട് ചേർത്ത് ഒറിജിനൽ വന്ന് മിങ്കിളായി. ആമേൻ. മിങ്കിളായോ? കണക്ട് ചെയ്തോ? സ്വർഗത്തിൽ നിന്ന് ജടാവതാരം എടുത്തു വന്ന മിശിഹ, he connected to this universe, he connected to this image. ഹൽമഹാ ശതുര ഹസിയ തലബായ. കർത്താവേ, ഇതൊന്ന് മനസ്സിലാക്കാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കണേ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, വരുവാനുള്ളവന്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ ആദമിനെ നോക്കി പറഞ്ഞു, യു ആർ ദ ഷാഡോ, ഹി ഈസ് ദ റിയൽ സബ്സ്റ്റൻസ്. ഇത് ഞാൻ സബ്സ്റ്റൻസ്, ഇതിന്റെ ഷാഡോ ബാക്കിൽ. ദിസ് ഈസ് ആദം, ദിസ് ഈസ് ക്രൈസ്റ്റ്. ലോകം മൊത്തം കണ്ടത് ഷാഡോയാ. ഒരു ദിവസം വന്നപ്പോ ഒറിജിനൽ ഇമേജ് ഭൂമിയുമായി കണക്റ്റഡായി. കണക്റ്റഡായ അന്ന് ഈ ഷാഡോയ്ക്ക് ഒറിജിനൽ ഐഡന്റിറ്റി കൈവന്നു. ഈ ഷാഡോയ്ക്ക് മനസ്സിലായി, ഇതല്ല എന്റെ രൂപം, എന്റെ രൂപമാണ് തട്ടി ഇത് ഒറിജിനൽ. ഒരു ആമേൻ പറയാം. മുഴുവൻ ആദാമി കുലത്തോട് ദൈവം പറഞ്ഞു, താണ്ടെ ഈ നിൽക്കുന്നതാണ് നിന്റെ ഒറിജിനൽ. നീ ഒരു ഷാഡോയും ഈ വന്ന് നിൽക്കുന്നവൻ സബ്സ്റ്റൻസുമാണ്. അടുത്ത സന്തോഷവാർത്ത പറയാൻ പോവാ. ഈ സബ്സ്റ്റൻസിൽ ഇട്ടിരിക്കുന്ന പേര് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് യുവർ ഫാമിലി നെയിം. ആമേൻ.
എന്റെ ഒറിജിനൽ ഞാൻ ആരാ? ഈ ആളുടെ ഷാഡോ. ഷാഡോയുടെ ഒറിജിനൽ ആരാ? ക്രൈസ്റ്റ്. സോ ക്രൈസ്റ്റിന്റെ നെയിം ആരുടെ കൂടെ നെയിമാ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിനും പേരുകൾ വരാൻ കാരണമൊന്നല്ല, പേർ വരുവാൻ കാരണമായവന്. അങ്ങനല്ലേ വാക്യ റോമാലേഖനം, സോറി എഫേസ്യ ലേഖനം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരും. പേരുകളല്ല, പേർ. എല്ലാരും പറ പേർ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും കിട്ടിയ ഏക പേർ. എല്ലാവർക്കും കിട്ടിയ ഏക പേർ യേശു ക്രിസ്തു. നിങ്ങളുടെ പേരെന്തുവാ? അപ്രോച്ചിങ് ആകപ്പാട്. അപ്പൊ ഞങ്ങൾ യേശു ക്രിസ്തു വരെ ആയി. When you approaching the Father in the name of Jesus, what is the meaning? You are praying to the Father in the name of Jesus, what is the meaning? യേശുവിൻ നാമത്തിൽ തന്നെ എന്ന് പറയുന്നതാണോ അതിന്റെ അർത്ഥം? യേശുവിൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം നമ്മുടെ പിള്ളേരെല്ലാം കൂടെ അവസാനം പറഞ്ഞ എന്തോ, ഏയ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പ്രാർത്ഥിക്കാതെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പഴങ്ങനെയുണ്ടോ? ഇപ്പൊ പ്രാർത്ഥിച്ചില്ലല്ലോ ആദ്യം എന്ത് കൊടുക്കും? എല്ലാം കഴിച്ചിട്ട് പോകാൻ കിടന്ന് ഉറങ്ങാ വാർത്തനൊക്കെ പിന്നെ ആമേ അല്ലേ. അന്ന് പ്രാർത്ഥിച്ചെങ്കിലേ എന്ത് കിട്ടത്തുള്ളൂ? ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അമ്മ ചോറ് കുഴപ്പത്തുള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം പായ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. അമ്മയുടെ പ്രാർത്ഥന ആണെങ്കിൽ അവിടെ തീരത്തുമില്ല. ഉള്ള ഇന്റർനാഷണൽ പ്രേയറും കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് ആത്മാവ് കയറി കഴിഞ്ഞ സർവ്വലോകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ നാലെണ്ണം കുമ്പിടും. ഞങ്ങളെല്ലാം വിചാരിച്ച ആത്മാവ് കുമ്പിടുന്നല്ല, അവിടെ ഇരുന്ന് ഉറങ്ങുന്നേ ആമേ. അതുകൊണ്ടാണ് ഈ സഭയ്ക്കകത്തിരുന്ന് ഫ്രണ്ടിന് ഇങ്ങനെ തലവച്ചൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പോഴേ എനിക്കറിയാം ഉറക്കം വന്നാമേ. ആത്മാവ് ജാഗരിക്കുന്നുമല്ല, സുഖമില്ലാത്തവർ അങ്ങനെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ. സോ ഞങ്ങൾ ഇങ്ങനെ കുമ്പിട്ടിരിക്കും. ആ പിതാവേ അങ്ങനെ ഗ്രീശനായ സ്തോത്രം, എല്ലാ പ്രാർത്ഥനയ്ക്കും നീ മറുപടി തന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എന്ന് നമ്മുടെ വായി വരുമ്പോ നാല് പേരുടെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സെലിബ്രേഷൻ ദീപാവലി ആണ്. ജീസസ് നെയിം എന്ന് കേട്ടാൽ അർത്ഥം നമുക്ക് എന്തുവാ? പ്രാർത്ഥന തീർന്നടാ, അവസാനത്തെ ആണിക്കല്ല് കേറ്റിയടാ, തീർന്നടാ. അപ്പൊ നമ്മൾ വേറെ വിഷയമുണ്ട്. നമ്മളെല്ലാം വിചാരിച്ചത് ഇതിങ്ങനെ ഇങ്ങനെ പറയ, യേശുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്ന അർത്ഥം എന്താ? എല്ലാം പോയി. എന്റെ നാമത്തിൽ പിശാചേ, യേശുവിന്റെ നാമം. സാത്താൻ പറയും, ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട് സ്തോത്രം. പണ്ടില്ലേ കേഫായുടെ പിള്ളേർ ഭൂതത്തെ ഓടിക്കാൻ പോയില്ലേ? കേഫായുടെ പിള്ളേരെ നോക്കി ഭൂതം തുറഞ്ഞു. പൗലോസിനെ അറിയാൻ ഞങ്ങൾക്ക് കേഫാവിന്റെ നീ ആര്? അല്ല യേശുവിന്റെ നാമത്തിൽ. ആ യേശുവിനൊക്കെ എനിക്കറിയാം, നീ ആര്? ആരും മിണ്ടുന്നില്ല. അല്ല യേശു 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 സർവനാമത്ത് അതൊക്കെ അറിയാടാ, നീ ആരാടാ? ഇന്ത്യയിലെ പിശാച് ഇവിടുത്തെ ചിലവന്മാരോട് ഇതേ ചോദ്യം ചോദിക്കും. ആമേൻ. ഐ ഡി കാർഡ് ഉണ്ട്, ഐ ഡി കാർഡ്, ഐ ഡി കാർഡ്. ജീസസ് നെയിം, സൺ ഓഫ് ഗോഡ് ജീസസ് നെയിം. അവൻ ഇങ്ങോട്ട് തിരിച്ചു പറയും, ഐ ആം സൺ ഓഫ് യാഹ്വേ. ദാണ്ടാണ്ട ആമേൻ. ഞാൻ യഹോവയുടെ പുത്രനായിരുന്നടാ ലൂസി. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? No authority, no power, no keyword, no secret, nothing. Identity of Jesus Christ. നീ സാത്താൻ അടുക്കലോട്ട് പോകുമ്പോ പേരും കൊണ്ടല്ല പോകണ്ടേ, ആ പേര് അണിഞ്ഞവനായിട്ടാ പോകേണ്ടത്. ആ പേര് ധരിച്ചവനായിട്ടാ പോകേണ്ടത്. പറയാനല്ല പോകേണ്ടത്, ആ പേര് ധരിച്ചവനായിട്ടാ പോകേണ്ടത്. എന്റെ നാമത്തെ കൈവക്കം, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സീക്രട്ട്, ദിസ് ഇസ് എ സീക്രട്ട് ടു ദ സൂപ്പർ നാച്ചുറൽ ലൈഫ്. എന്റെ നാമത്തെ കൈവക്കം എന്ന് പറഞ്ഞത് യേശുവിന്, നമ്മളെല്ലാം എത്ര പ്രാവശ്യം യേശുവിന്റെ നാമത്തെ കൈവച്ച ആള് ചത്ത്. Thank you.
ഞാൻ ക്രിസ്തുവിൽ സൗഖ്യമാക്കിയവരെയൊക്കെ കൂടുതൽ ആളുകളെ ഞാൻ പ്രാർത്ഥിച്ചു ആമേൻ നിത്യമായ വിടുതലിലേക്ക് നയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്തേ. കർത്താവേ, മർക്കോസിന്റെ വാക്കി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ നാമത്തി കൈവച്ചിട്ട് എന്താ പോവന്റെ സാധൻ? എന്താ രോഗം പറഞ്ഞു? രോഗത്തിന് മനസ്സിലായി ആ നാമം അവന്റെ വായിലേ ഉള്ളൂ. ഇത് അവന്റെ വെറും പേട്ട കൈയാണ്. ഇസ് നോട്ട് ഐഡന്റിഫൈഡ് വിത്ത് ദ നെയിം. He is not standing here as the, in that name. Our family name is all coming together. He is using this name as a, എന്തു പറയുന്നേ, ഒരു ഒരു ഡെഫിനിഷൻ പോലെ ഉപയോഗിക്കുക. He is using it as a, എന്തു പറയുന്നേ, ഒരു ഒരു ടൂൾ മാറിയാ. യേശുവിന്റെ നാമം അങ്ങനെ തന്നെ അർത്ഥം. In the name of Jesus means I am carrying that name. That is my true identity. I am the shadow, he is the substance. John Lawrence is the name of the shadow. Jesus Christ, he is the substance, the name of the original. Amen. ശബ്ദമായി ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. ഈ ഒരു റവലേഷൻ ഇന്ന് പ്രാപിച്ച് നീ ഇറങ്ങിക്കോ. ഇതിലും ചുമ്മാ നടന്നാ മതി, ഭൂതങ്ങളോടും കൈയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇൻ ജീസസ് നോ നോ അരുമിണ്ടതില്ല. ഞാൻ ഒരാൾ മറുപടി പറയാം. പത്രോസ് യോഹന്നാന്റെ സുന്ദരം എന്ന ഗോപുരം അതൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോ ഒരു മുടന്തൻ ഇരിക്കുന്നില്ലേ, അദ്ദേഹം എന്താ പറഞ്ഞത്? അത് പൊന്നിയും വെള്ളി ഞാൻ, അതല്ല നമുക്ക് ഭയങ്കര ഇഷ്ടം. എന്തിക്കോസർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാമേ, വെള്ളിയും പൊന്നും. അത് അത് വരുന്നത് പത്രോസിന് വെള്ളിയില്ല എന്ന് പറയുന്നു, പത്രോസിന് ഈ എനിക്ക് കുറച്ച് ആളുകൾ ഭയങ്കര വിഷമോ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ആ മനുഷ്യന്റെ മകളുടെ കല്യാണത്തിന് 4 കോടി രൂപ ചെലവാക്കി. ആമേൻ. എന്തോ 4 കോടി ചെലവാക്കി, അതിന് പണമുണ്ടായിരുന്നെങ്കിൽ എത്ര പാപപ്പെട്ടവരെ കെട്ടിച്ചു വിടാമായിരുന്നു. പുള്ളി പ്രസംഗിക്കുന്നത് എന്തിന്റെ മുമ്പിൽ വെച്ചിട്ടാ? വലിയ ലാപ്ടോപ്പൊക്കെ വെച്ച്. ശരി, ഇയാൾക്ക് ഭയങ്കര ആത്മഭാരമാണല്ലോ. ലാപ്ടോപ്പ് വിറ്റ് ആദ്യം പാവങ്ങൾ കൊടുക്കും. ഇയാൾ വന്നത് വലിയ കാറില്ല, അത് വിൽക്കണോ? ഡോക്ടറൊക്കെ പോയി. ഇത് ഇതെടുക്കുന്നത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ അവന്മാർക്ക് ഇയാൾക്ക് ബൈബിള് വേണ്ട. ഗ്ലോറി. എന്തുവാ എന്ത് വേണ്ട? ബൈബിള് വേണ്ട. ഇപ്പൊ അവന്മാര് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതല് നമ്മൾ എന്തോ ചെയ്യുവാ. പിതാക്കന്മാരുടെ കാലം മുതല് നമ്മൾ തുപ്പത് തൊട്ട് നക്കുക. ഇപ്പൊ കുറെ മറങ്ങിയിട്ടുണ്ട്. ഇതെന്നാ അയ്യാ വന്ന്? ഈ പുസ്തകം എന്നാ വന്ന്? വേറെ വേറെ എന്താ കൊണ്ടോ? അതും അറിയത്തില്ല. വലിയ പോട്ടി, സോറി, ഞാൻ അറിയാതെ പോയി പറഞ്ഞു പോയതാ. ഏതോ ഒരു ഒരാള് ബ്രിണ്ടിങ് വിഷയം കണ്ടുപിടിച്ച് ബൈബിൾ ഉണ്ടാക്കി നമ്മുടെ കൈ തട്ടി ഇത്ര കുറച്ച് നാളായിരുന്നു. അതിനു മുമ്പ് വരെ ഏത് ബൈബിളും കൊണ്ടുനടന്ന്? ചുരുള കാർത്തലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ വേദപുസ്തകമായിട്ട് വരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. എങ്ങനെയായിരിക്കും അപ്പോസ്തലനായ പൗലോസ് ബൈബിളുമായിട്ട് വന്നത്? ഇങ്ങനെ ഒരു ബൈബിൾ എടുത്ത് ഇങ്ങനെയാണ് വന്നേ. ഇപ്പോൾ നമ്മുടെ ശ്രേഷ്ഠനായ അപ്പോസ്തലൻ ദൈവത്തിന് പ്രസംഗിക്കുക ഇങ്ങനെ ഒരു ബൈബിളുമായിട്ടാണോ അപ്പോസ്തലൻ പൗലോസ് ഫുൾ ബൈബിളുമായിട്ട് വരുന്നെങ്കിൽ കൊച്ചൊരു ഓട്ടോറിക്ഷ ഫ്രണ്ടി കാണാം. ആമേൻ. ഇപ്പോൾ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ പുസ്തക ചുരുളെടുക്കാൻ രണ്ട് വേലക്കാർ വന്നാട്ടെ. അതെന്താ? ബൈബിൾ എടുക്കാൻ ആര് വേണം? അപ്പൊ ചുരുളിൽ നിന്ന് നമ്മളെ എവിടെ എത്തിച്ചു ദൈവം? ഇവിടെ എത്തിച്ചോ? ഇപ്പൊ പേപ്പർ എവിടെ ആയി? ഇവിടെ ആയി. ഇത് ഒരു ബൈബിൾ അല്ലേ ഉള്ളൂ. എന്റെ ഈ ഡിവൈസിൽ 45 ബൈബിളുണ്ട്. ആരൊക്കെ പോയി, എവിടെയാണ്ടൊക്കെ പോയി. ഞാൻ ഈ പറഞ്ഞു വന്നത് വേറെ തെറ്റിക്കാനല്ല, ഒന്നും തിരിച്ചു വരാൻ പോവാണ്. ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് ഇമാതിരി ചിന്തിക്കരുത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാ. ഒരു സ്തോത്രം പറഞ്ഞു നിങ്ങളുടെ കൊച്ചിന് കോടി മുടക്കുന്ന മുടക്കയ്യാ സ്തോത്രം. അപ്പുറത്തേക്ക് അസൂയാൽ ഇങ്ങനെ ഇങ്ങനെ അവൻ ഉരുകി ചാകട്ടാമേ.
എല്ലാവരും പൈസ മുടക്കുന്നത് കാണുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഏരി ആമേൻ പറ. ഹല്ലേലൂയ, സാധുക്കൾ നശിക്കുന്നു, സോമാലിയ റൊട്ടി കിട്ടിയില്ലെന്ന് ആമേൻ. കാബാട ഭക്തന്മാര് കള്ളന്മാര് പാവങ്ങ അഞ്ചു പൈസ കൊടുക്കത്തില്ല, മുറിഞ്ഞ മുറിവിൽ ഉപ്പ് തേക്കാത്തവന്മാര്. ഇത് ഓൺലൈനിൽ കുറെ കള്ളന്മാര് കേൾക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി കൂടെ ആമേൻ. ഇതിപ്പൊ കേൾക്കുന്നില്ല, പിന്നെ കേട്ടോളൂ. ആരും ഞാൻ ചോദിച്ചോട്ടെ, എടാ അവൻ എത്ര കോടി ഉണ്ടായിട്ടായിരിക്കും അയ്യാ ഒരു നാല് കോടി മുടക്കി? നീ കോടി എന്ന് കേട്ട ഉടനെ നീ ഇങ്ങനെ കോടി ഇരിക്കുന്നതിനെ കണ്ടിട്ടുള്ളൂ. യു ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദിസ് കോടി. അസൂയപ്പെടരുത്, ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് മുഴുവൻ ദൈവം ഒരു പ്രോസ്പെരിറ്റി അയക്കാൻ പോവാം. കയ്യെങ്കിലും ഒന്ന് അടിക്കാം. നമ്മുടെ ദൈവം സമ്പത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ, പാർക്കിങ്ങിന് വേണ്ടി വേണം നമുക്ക് 4 ഏക്കർ. രണ്ടൊറ്റ സ്തോത്രം ഉള്ളു മതി, വിശ്വസിക്കുന്ന രണ്ടു പേരുണ്ട്. ആ മതി, നമുക്ക് ഒരു 4 ഏക്കർ പാർക്കിങ്ങിന് വേണമെന്ന്. എന്താ സ്തോത്രം പറയാത്തെ? ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം പറയാനുള്ളതാ. ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞാ നടക്കുന്നു. ഓക്കെ, കാരണം വി ആർ കണക്റ്റഡ് ടു Jesus Christ. We are connected with that name. Yaha vishayathile thirichu. Okay, come back. So, in the name of Jesus, what is the meaning? What is the meaning in the name of Jesus? Yeshuvin naamathi povu nu parna? Varaka nu parna. Yan ithra padipichilla. Endu parna? Yeshuvin naamathi parna. Yeshuvinte pere sondam perayittu angirichondu povu. Karan njan aa ore vaasthavathil njan oru image aanu. ക്രൈസ്റ്റ് ആണ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് വന്ന് ഇമേജിനോട് ഒന്നായി. ഇപ്പൊ ക്രൈസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരാന്ന് എനിക്ക് ബോധ്യമായത് ആ ഒറിജിനൽ വന്നപ്പോഴാണ്. ഒറിജിനൽ വന്ന് വെളിയിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് മൈ ട്രൂ ഐഡന്റിറ്റി. ഞാൻ വിട്ടുകൊടുത്തില്ല, ആ പേര് ഞാൻ എന്റെ പേരാക്കി മാറ്റി. ഇപ്പൊ ഞാൻ പിതാവിന്റെ അടുക്കലോട്ട് പോകുന്നത് ആ പേരിലാണ്. ആ പേരിനെ ഒരു ആപ്തവാക്യം മാറ്റെടുത്തോണ്ടല്ല പോകുന്നത്, ആ പേരിനകത്ത് ഞാൻ കയറി ചെന്നു. ഐ ആം ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദാറ്റ് നെയിം. മൈ ഐഡന്റിറ്റി ബിക്കെയിം ക്രൈസ്റ്റ് ഐഡന്റിറ്റി. ക്രൈസ്റ്റിന്റെ ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ആയി മാറി. ഐ ഇമ്മേഴ്സ്ഡ് ഇൻ ടു ഹിസ് നെയിം. ദിസ് ഈസ് ദ വേർഡ്. ദിസ് ഈസ് നോട്ട് എ ടൂൾ. ഇത് നമ്മൾ പറയാനുള്ളത് ആപ്തവാക്യമല്ല. ദിസ് ഈസ് റിയാലിറ്റി. സോ ഈ റിയാലിറ്റിയിൽ വെൻ ഐ എം അപ്രോച്ചിങ് എ സിക്ക്, പേര് പറയാനല്ല പോന്നെ, ആ പേരിലാ പോകുന്നത്. ബൈബിളിൽ വെച്ച് എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, ദ പേഴ്സൺസ് ഹൂ ആർ കോൾഡ് ബൈ ഗോഡ്. ആമേൻ. കോൾഡ് ബൈ ഗോഡ്, ദൈവത്തിന്റെ പേരിൽ വിളിക്കപ്പെട്ട ജനം. The persons, those who are under the name, those who receive the title of that name, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണക്കാരനായ ദൈവം. എന്താ സ്വർഗത്തിലും ഭൂമിക്കുമുള്ള സകല കുടുംബത്തിലും കിട്ടിയ ഏക പേർ? Jesus Christ. The incarnation is the connection of the eternity to this world. So infinite world in the time space like one connection of Jesus Christ. Amen. Come on. എന്ന് പറഞ്ഞാൽ ഇനി നീ ദൈവത്തെ വിട്ട് ദൂരെയല്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആള് ഇവിടേക്ക് വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് അന്നുവരെ അവർ ദൈവത്തെ കണ്ടിട്ടില്ല, ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. അവിടെ നിന്ന് ഒരുവൻ കണക്റ്റഡ് ടു ദിസ് യൂണിവേഴ്സ്. So when he connected to this universe, bhoomi la whole humanity le substance are the Christ. Adam ennu piranu vida muluvan manava kulathinte originality, that is the truth. Everybody listen to me, you are connected to Jesus Christ. Amen. You are connected to Jesus Christ. When you try to know Jesus Christ, you are going to know yourself. നീ യേശുവിനെ അറിയാൻ ശ്രമിക്കുമ്പോ
നീ നിന്നെയാണ് അറിയാൻ ശ്രമിക്കുന്നത്. യേശുവിനെ അംഗീകരിച്ചു എന്ന് നീ വായിക്കുമ്പോ നിന്നെ അംഗീകരിച്ചു എന്നർത്ഥം. യേശു മരിച്ചു എന്ന് കേൾക്കുമ്പോ നീ മരിച്ചെന്നർത്ഥം. യേശു അടക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോ നീ അടക്കപ്പെട്ടെന്നർത്ഥം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോ നീ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നർത്ഥം. ചില താന്ന് വന്നോട്ടെ, എത്ര പേര് സന്തോഷമുണ്ട്. ഞാനും യേശു ഒന്നായിട്ട് മാറിയത് മിസ്റ്റിക്കൽ യൂണിയൻ. മിസ്റ്റിക്കൽ യൂണിയൻ, നിങ്ങൾ അറിയുന്നില്ല, ബട്ട് യു ആർ കണക്റ്റഡ് ടു ജീസസ്. നിങ്ങളുടെ ഓരോ ബിഹേവിയറും യേശുവുമായി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റും യേശുവുമായി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ ചിന്തയും യേശുവുമായി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും യേശുവുമായി കണക്റ്റഡ് ആണ്. യു ആർ കണക്റ്റഡ് വിത്ത് ദ മിസ്റ്റിക്കൽ യൂണിയൻ. അതുകൊണ്ടാണ് ഭാരതത്തിലൊക്കെ വന്ന ഭാരതീയ മതത്തിൽ കിട്ടി അഹം ബ്രഹ്മാസ്മി. ദൈവം നമ്മുടെ അകത്തില്ല, അവിടുന്ന് വന്നവരാരും ഇല്ല. അത് അഹം, എന്റെ അകത്ത് ദൈവം ഉണ്ട്, ഞാനും ദൈവവും ഒന്നാണ്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ശബരിമലയിൽ അവര് ശബരിമലയിലെ ആ പ്രധാന ഉത്സവത്തിന് അന്ന് അവിടെ അനൗൺസ്മെന്റ് ഇടുന്നുണ്ടോ, ഓരോ മുഖങ്ങളിലും അയ്യപ്പൻ വെളിപ്പെട്ടോണ്ടിരിക്കുക. നമ്മൾ പറയും, നമ്മുടെ ക്രിസ്ത്യൻ പറയും, ഓരോ മുഖങ്ങളിലും പ്രേതങ്ങൾ വെളിപ്പെട്ടോണ്ടിരിക്കുക, പോരുകൾ വെളിപ്പെട്ടോണ്ടിരിക്കുക. ഇതിനെ കുറിച്ച് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഇതിന്റെ പെർഫെക്റ്റ് വരാത്ത അവര് പറയുന്നു, ഓരോ ഓരോ മുഖങ്ങളിലും ആ ഡയറ്റ് വെളിപ്പെട്ടോണ്ടിരിക്കുക. I am not comparing these two, but I am telling the reality. നിങ്ങൾ യേശു ക്രിസ്തുമായി കണക്റ്റഡ് ആണ്. നിങ്ങൾ എറ്റേണിറ്റിയുമായി കണക്റ്റഡ് ആണ്. എറ്റേണിറ്റിയുമായി കണക്റ്റഡ് ആണ്. അനന്തമായ നിത്യതയുമായി നിങ്ങൾ കണക്റ്റഡ് ആണ്. ആ ഇന്യൂമറബിൾ റിസോഴ്സുമായി നിങ്ങൾ കണക്റ്റഡ് ആണ്. അൺഫോർട്ടബിൾ റിസോഴ്സുമായി നിങ്ങൾ കണക്റ്റഡ് ആണ്. You are not alone. You are not a poor. You are rich in Christ Jesus because you are connected to that. Hallelujah. There is no other way to connect you. ഇതിനേക്കാൾ വലിയ കണക്ഷൻ ഭൂമിയിൽ ഇല്ല. ഇവിടെ വചനമായി ഇരിക്കുമ്പോ തന്നെ ജഡവചനം എടുത്തു വരുമ്പോ he is connected to this circle. At the same day he is connected to you. മനസ്സിലാകുന്നുണ്ടോ? ഹലോ. ഒരേ സമയം സ്വർഗത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു, അതേസമയം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. ആമേൻ. ഓരോ ഇമേജുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നുണ്ടോ? ഇത് നിങ്ങൾ ഓരോരുത്തരാ നോക്കിയേ. യു ആർ ദ ഷാഡോ, ഹി ഈസ് അസംപ്ഷൻസ്. കണക്റ്റഡ് വിത്ത് ദ ഷാഡോ, യു ആൻഡ് ക്രൈസ്റ്റ് ബിക്കേം വൺ. അതുകൊണ്ട് പറഞ്ഞ അവനെ കൈക്കൊണ്ട്, ഇല്ല ശബ്ദം എടുത്ത് പറ, അവനെ കൈക്കൊണ്ട്, വൈസമിനി കൈക്കൊണ്ട്, പിടിച്ചടക്കുക, കൈവശപ്പെടുത്തുക, സ്വന്തമാക്കുക. ബട്ട് അനദർ മീനിങ് ഇസ് ദ ഐഡന്റിഫൈ വിത്ത്. ഹലോ, ഇത് രണ്ടും സെയിം അല്ലേ? സെയിം ആയെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഐഡന്റിഫൈഡ് ആയോ? Did you get me? ഇതും കിട്ടി. This is Christ. This is you. You are Lambano Jesus. യേശുവിനെ ലംബാന ചെയ്യുക. You yourself is going to identify with Jesus. എന്നിട്ട് നീ പറഞ്ഞു, ഞാനും അവനും രണ്ടല്ല, ഞാൻ അവൻ മുന്തിരി വള്ളിയും ഞാൻ അവന്റെ കൊമ്പുമാണ്. ഞാൻ അവനിൽ ഇരിക്കുന്നു, അവൻ എന്നിൽ ഇരിക്കുന്നു. I took the identity of Jesus. I know this is very hard to understand, but this is the truth. ദൈവം നിങ്ങൾക്ക് കൃപ തരും, ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണു തുറക്കാൻ പോവുക. ഇന്ന് ഈ സന്ധ്യ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോർത്തോ, കർത്താവുമായി നിങ്ങൾ കണക്റ്റഡ് ആണ്. വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാൻ പോവാ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. എത്രയും സന്തോഷമാണ് ഈ ഹോളിനകത്ത്. ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാവരും പറ നിത്യതയുമായി, നിത്യതയുമായി ഞാൻ നിരന്തരം കണക്റ്റഡ് ആണ്.
ഓ ദാറ്റ് മീൻസ് എന്താ നീ ഇവിടെ നിന്ന് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം യു ആർ കണക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ് Your name is identified with the name of Jesus Christ. When you call Father, endayirikku pidavu kekkunnathu John Lawrence-inte shabdam alla originally. Christ samsarikkunna pole. Oh, isosikkara kaaman parayatte. Nee rogile kai vekka poppo, nee alla pogunnathu Christ aanu pogunnathu. Amen. ഇതിനകത്ത് ഓരോരുത്തരും ക്രിസ്തുമായിട്ട് ഐഡന്റിഫൈഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും രോഗി ഉണ്ടോ നോക്കി കൈ രോഗികൾ ആരെങ്കിലും നിങ്ങളുടെ കയറിക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാ. ഞാനല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ക്രൈസ്റ്റ് നിങ്ങളെ തൊടാൻ പോവാ. ആരും ഇപ്പൊ കൈവർത്തുന്നില്ല. എനിക്കിന്നൊരു സൗഖ്യം വേണം എന്ന് പറയുന്നവർ കൈവർത്തിക്കേ. ഒരു മിറക്കിൾ വേണം എന്ന് പറഞ്ഞവർ കൈവർത്തിക്കേ. നിങ്ങളുടെ കൈവർത്തിയവരുടെ അടുത്തേക്ക് വിശ്വാസമുള്ള യേശുക്കൾ ഓടിക്കും. അവിടെ നിൽക്കുക, അവരെ എഴുതേറ്റോ, അവരെ എഴുതേറ്റോ, കൈവർത്തി എഴുതേറ്റോ. മിറക്കിൾ നടക്കാൻ പോലെ എന്ത് വെച്ചാ ഇവിടെ ഒരു അനാഥ പോലെ ഒരാൾ നിൽക്കുന്നു. സഹോദരിമാരെടുക്ക, സഹോദരന്മാര് പോലും കുഴപ്പമില്ല. പൊക്കോ ഓടിക്കോ. നമ്മുടെ പുറകിൽ ഒരു അനാഥ പ്രേതം പോലെ ഒരാൾ നിൽക്കുന്നു. ഒന്ന് ഓടിക്കാരെങ്കിലും അമ്മേ അവിടെ ആള് എഴുതിട്ടുണ്ട്. ശാസിക്ക് ഒന്നും ചെയ്യുന്നില്ല. യു ആർ ലൈക് ജീസസ്, നോട്ട് ലൈക് ജീസസ്, യു ആർ ഐഡന്റിഫൈഡ് വിത്ത് ജീസസ്. ഓക്കെ, അവരുടെ വിഷയം എന്ന് ചോദിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാ മിറക്കിൾ നടന്നു കഴിഞ്ഞാ നടന്ന ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അവസ്ഥിരിക്കുന്ന ആ സഹോദരി അടുക്കലേക്ക് ഐ സി എഫിലെ ആളുകളല്ലേ, എന്തോ ആളുകളാ ചാടി എഴുന്നേറ്റിട്ട് പോയി ഒന്ന് പിടി. ഒരു മിറക്കിൾ നടന്ന സ്വന്തം പേരെല്ലാം കുറിച്ചോ. അതാണ്ട് എഴുന്നേറ്റു. അമ്മച്ചിയൊക്കെ മരിച്ചു പോയതിന്റെ വിഷമമൊക്കെ ഉണ്ടായത് ഇപ്പൊ തന്നെ രോഗശം നടത്തും. ആമേൻ. ഇപ്പൊ തന്നെ നടത്തും. ഹല്ലേലൂയ. സോ ദിസ് ഈസ് ഐ ആം നോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ കരയോ നിലവിളിക്കോ ഒന്നും ചെയ്യരുത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ അത് അപ്പൊ തന്നെ വിടുതൽ നടക്കാൻ പോകും. ബിക്കോസ് യു ആർ കണക്റ്റഡ് വിത്ത് ദ എറ്റേണിറ്റി. നീ ആണെ തൊടുമ്പോൾ ഇറ്റ് ഈസ് എ കണക്ഷൻ വിത്ത് ദ ഹെവൻ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങൾ അടുത്ത് വന്നപ്പോ സ്വർഗം നിങ്ങളുമായിട്ട് അടുത്ത് വരികയാണ്. ആമേൻ. ഇതിനകത്ത് സ്പേസ് പ്രോബ്ലം അല്ല, ഇതിനകത്ത് ഡിസ്റ്റൻസ് പ്രോബ്ലം അല്ല. ബിക്കോസ് യു ആർ കണക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശരീരം നോക്കിക്കോ, സൗഖ്യം നടന്നു കഴിഞ്ഞിരിക്കും. ചെക്ക് യുവർ ബോഡി ഇൻ ജീസസ് മൈറ്റി നെയിം. ചെക്ക് യുവർ ബോഡി ഇൻ ജീസസ് മൈറ്റി നെയിം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. കർത്താവ് നൽകി വിടുതൽ ഒന്ന് ഘോഷിക്കാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുന്നേ. സഭ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാൻ ആരംഭിച്ചാണ് എല്ലാവരും ചേർന്ന്. ജീസസ് മൈറ്റി നെയിം, ജീസസ് മൈറ്റി നെയിം.